ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പോലീസ് മർദ്ദിച്ചതായി പരാതി. ഇതര സംസ്ഥാന തൊഴിലാളി യൂസഫിന്റെ മകനെയാണ് മർദ്ദിച്ചത്. മുതുകിൽ ചവിട്ടുകയും ലാത്തി കൊണ്ട് കയ്യിലടിക്കുകയും ചെയ്തെന്നാണ് പരാതി. എന്നാൽ പ്രായപൂർത്തിയാകാത്ത ആളാണെന്ന് അറിഞ്ഞില്ലെന്നാണ് പോലീസിന്റെ വിചിത്ര വിശദീകരണം. കഴിഞ്ഞ വ്യാഴാഴ്ച 14-കാരൻ സഞ്ചരിച്ച ഇലക്ട്രിക് വാഹനം ഒരു പെൺകുട്ടി സഞ്ചരിച്ച സ്കൂട്ടറുമായി കൂട്ടിയിടിച്ചിരുന്നു. വിഷയം പോലീസ് ഇടപെട്ട് ഒത്തുതീർപ്പാക്കി വിട്ടു. എന്നാൽ ഇന്നലെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി 1000 രൂപ ആവശ്യപ്പെട്ടെന്നും നൽകില്ലെന്ന് പറഞ്ഞതോടെ ക്യാമറയില്ലാത്ത സ്ഥലത്ത് വെച്ച് മർദ്ദിച്ചെന്നുമാണ് പരാതി. 6 മണിക്കൂറോളം നേരം കുട്ടിയെ സ്റ്റേഷനിൽ നിർത്തിയതിന് ശേഷമായിരുന്നു മർദ്ദനം. ഈ സമയം മാതാപിതാക്കളെ കാണാൻ അനുവദിച്ചതുമില്ല. എന്റെ കൈനകത്ത് SSR അടിച്ച്, പിന്നെ പുറകിനകത്ത് അടിച്ച്, എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയൊക്കെ മേടിച്ച് വെച്ച് പറഞ്ഞ് ഞങ്ങളുടെ പേരിൽ കേസ് എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ വണ്ടി കൊടുക്കത്തില്ല. പരിക്കേറ്റ കുട്ടി ചെട്ടിക്കാട് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി. കുട്ടിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളുണ്ടെന്ന് ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞു. പോലീസ് നടപടികൾക്ക് താൻ സാക്ഷിയാണെന്ന് ഡൽഹി സ്വദേശികളായ കുടുംബം വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ ഉടമ ജയ 24നോട് പറഞ്ഞു. ഇന്ന് 3:30 ആയപ്പോൾ ഈ വണ്ടി മുട്ടിയ പെണ്ണിന്റെ അച്ഛൻ വന്നിട്ട് ഇവനെ കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കയറ്റി അകത്തോട്ട് കയറ്റി വിട്ട് അയാൾ കേസില്ലെന്നും പറഞ്ഞു പോയി. അന്ന് ആ 3:30 തൊട്ട് പോലീസ് തല്ലു തുടങ്ങിയതാണ്. ഈ സമയം വരെ ഈ കൈ രണ്ടും തല്ലി ഓടിച്ചു കളഞ്ഞ് മുതുകത്തൊക്കെ കാണിച്ചു വെച്ചിരിക്കാൻ കണ്ടില്ലേ? ഏതായാലും ആരും ഇല്ലാത്തവർക്ക് ആരെങ്കിലും ഒരാൾ ഇടപെടണമല്ലോ. അങ്ങനെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നതാണ് ഹോസ്പിറ്റലിൽ. എന്നാൽ കുട്ടിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലെന്നും സ്റ്റേഷനിൽ മുന്നിലെ വരാന്തയിലാണ് ഇരുത്തിയതെന്നുമാണ് പോലീസ് പറയുന്നത്. SI റെജി കാര്യങ്ങൾ ചോദിച്ചറിയുക മാത്രമാണ് ചെയ്തതെന്ന് CI അറിയിച്ചു. വിഷയത്തിൽ ശിശു സംരക്ഷണ സമിതി അന്വേഷണം തുടങ്ങി. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.